Hi friends, welcome back to our channel Cook with Stuthi. Appo indha namukku raddi poli Karnataka special snacks parichayapadame. Nammada snacks inde peru Karjikayi aanane. Appo ivar ivide ella festivals inu avara functions inu ella upayogikkunna oru snacks aanu. Nalla raddi poli taste aanu ee snacks inu. Appo ningal ellavarum try cheyyana oru vaadu vera ende eduthu parnittundayirunnu. Ningal Karnatakayil aayittukonde Karnataka korcha snacks um foods um okke onnu parichayapeduthan. Appo namukku indha oru snacks thanne undakkavunnu njan karuthi. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ വേഗം തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആ സ്വീറ്റ്സ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കർണാടക സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്കൊരു ഡൗ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു രണ്ട് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. രണ്ട് പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂണാണ് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഈ നെയ്യും ഉപ്പും മൈദയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാവ് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കിനി അതിൻ്റെ അകത്തോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഫസ്റ്റിലെ നമുക്ക് ഇത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതപ്പം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ ടൈമിൽ നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒരു ചപ്പാത്തി മാവിൻ്റെ സോഫ്റ്റ്നെസ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ മാവ് ഞാനിവിടെ കണ്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മാവ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഫില്ലിങ്ങിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. ഫസ്റ്റിലേ തന്നെ ഒരു കപ്പ് തേങ്ങാ ചിരിക എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു അരക്കപ്പോളം റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാൽ കപ്പോളം പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. അപ്പം പൊടിച്ച പഞ്ചസാരയുണ്ട്. ഒരു കാൽ ടീസ്പൂണോളം നമുക്ക് ഏലക്കാപ്പൊടി വേണം. ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് തന്നെ ഉണക്കമുന്തിരി റൈസൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യും വേണം. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ മൈദ എടുത്തത് അതേ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫില്ലിങ്സിലുള്ളത് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമുക്കിനി നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഈ നന്നായി ഈ നെയ്യ് ഒന്ന് ചൂടാകണം. ഇവിടെ നെയ്യ് നന്നായിട്ട് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കാൽ കപ്പോളമുള്ള റൈസൻസ് ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും. കണ്ടോ നമ്മുടെ മുന്തിരി നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് റവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് റവ ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് മൂത്ത് വരണേ. നമ്മുടെ റവ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാണ്. ഇപ്പം ഞാനൊരു മീഡിയം തീയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് ചിലപ്പം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊരു ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഇത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ റവ ഉണ്ടോ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ടായിട്ടുണ്ട്. ഈ റവ നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും ഇതിൽ നിന്ന്. അപ്പം നമുക്ക് അത് റെഡിയായെന്ന അർത്ഥം. അപ്പം നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കപ്പ് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തു. ഇതും അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച ഇപ്പം പച്ച തേങ്ങയല്ലേ ചിറകി തേങ്ങയല്ലേ നമ്മളിതിലോട്ട് ആഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇത് നന്നായിട്ടൊന്ന് മൂത്തൊരു ഇതും ഒരു ചെറിയ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടിയില്ലേ നമ്മളെടുത്ത് വെച്ച ഏലക്കാപ്പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കണ്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങയുടെ ആ റോസ് സ്മെല്ലൊക്കെ മാറി ഇപ്പം നന്നായിട്ട് മൂത്തേൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം
നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാമേ. പഞ്ചസാര പൊടിച്ച് പഞ്ചസാര പൊടിയില്ലേ, അതും കൂടെ ആഡ് ചെയ്ത്. പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഒരിക്കലും ഓൺ ചെയ്യരുത്, കാരണം എന്ന് വെച്ചാൽ പഞ്ചസാര ഇതിലോട്ട് അങ്ങ് അലിയും. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് അലിയത്തില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഈ കാൽ കപ്പോളമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഇത് നന്നായിട്ട് ദേ ഇങ്ങനെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം കണ്ടോ, ഞാൻ നന്നായിട്ട് ഇതുമായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത്, അത് നിങ്ങളൊന്ന് ഓർമ്മിക്കണം. അപ്പോൾ നമുക്ക് ഇതിലിരുന്ന് ചൂടാവരുത്, അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടോ ചെറിയ ബൗളിലോട്ടോ മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കർജിക്കായ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ എന്തേ, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൻ്റെ അകത്തുനിന്ന് ഞാനൊരു പൂരിയുടെ വലിപ്പത്തിലുള്ള ഒരു ചെറിയതായിട്ട് മാവ് ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ മാവിന് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം, നമ്മുടെ പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ മൈദയെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട് ആ മാവ്. അതിനുശേഷം നമുക്കിതിന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒരുപാടങ്ങ് തിന്നായി പോകരുത്, ഒരു സ്വല്പം കട്ടി വേണം നമ്മുടെ മാവിന്. അപ്പോൾ നമുക്കിത് വേദിയെ പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേ കണ്ടോ, ഞാൻ നന്നായിട്ട് ഇതേപോലെ ഇതേ ഒരു തിക്നെസ്സിൽ തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു മോൾഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കർജിക്കായ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഈ മാവ് ദേ ഇങ്ങനെ വെച്ചു കൊടുക്കും. ദേ ഇങ്ങനെ വെച്ചു കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ചുറ്റും ഉണ്ടല്ലോ, ഈ റൗണ്ട് വരുന്നതിൻ്റെ ചുറ്റും നമ്മൾ വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കണം. കാരണം നമ്മുടെ ആ മാവ് നമ്മൾ എണ്ണയിലോട്ടിട്ട് പൊരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം വെച്ചൊന്ന് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റവയും തേങ്ങയും മുന്തിരിയൊക്കെയുള്ള മിക്സില്ലേ, അത് നമുക്ക് കുറച്ചെടുത്ത് ഇതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ വെച്ച് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മോൾഡ് എന്തോ ചെയ്യണമെന്നറിയാമോ, ദേ ഇങ്ങനെ അങ്ങ് മടക്കണം. ഇങ്ങനെ അങ്ങ് മടക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാക്കി വന്നിരിക്കുന്ന മാവുണ്ടല്ലോ അത് പതിയെ ദേ ഇങ്ങനെ നമ്മൾ മാറ്റും. ദേ ഇങ്ങനെ എടുത്ത് കീറുന്ന ഒന്നും പൊട്ടിപ്പോകാതെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് കീറിയെടുത്തതിന് ശേഷം നമുക്ക് ഈ മോൾഡ് ദേ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യാമേ. കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് നമ്മളുടെ കർജിക്കായ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് ചെയ്യണമെന്ന് വെച്ചാൽ അതായത് ഇതിൻ്റെ തുമ്പില്ലേ, ഈ തുമ്പ് ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചേക്കേ. കാരണം ഇത് ഒന്നും നമ്മളൊന്ന് സേഫിന് വേണ്ടിയാണ്, പൊട്ടാതിരിക്കാനുള്ള ഒരു സേഫ്നെസ്സിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചു. കേട്ടോ, നമ്മുടെ ഫസ്റ്റ് കർജിക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടാമത്തെ ആ ബോളും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ മോൾഡ് ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ വേറൊരു രീതിയിൽ കാണിച്ചു തരാമെന്ന്. ഇപ്പം നമുക്ക് മോൾഡ് ഇല്ലെങ്കിലും നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ആ പൂരി ഷേപ്പിൽ തന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് പരത്തി വെച്ചിട്ട് ഇതേ ഫില്ലിങ് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. നടുക്കോട്ട് തന്നെ വെച്ചു കൊടുക്കാം, നടുക്കോട്ട് വെച്ചു കൊടുത്തു. ഇനി ഇത് അതിന് ശേഷം ദേ ഇത് ഇങ്ങനെ അങ്ങ് മടക്കണം. ഇങ്ങനെ അങ്ങ് മടക്കിയതിന് ശേഷം ജസ്റ്റ് നിങ്ങളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫോർക്കൊക്കെ ഇല്ലേ, നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ദേ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ഡിസൈനും ആവും, നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് നല്ല നമുക്കൊരു ഡിസൈനും കിട്ടും. അതിനുശേഷം ഞാൻ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയും ആ അറ്റ ഭാഗം ദേ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്ക് സേഫായിട്ട് അത് അവിടെ ഇരിക്കുകയും ചെയ്യും. കണ്ടോ, അങ്ങനെ നമ്മൾ അതിൻ്റെ മോൾഡ് ഇല്ലാതെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളുടെ കറജിക്കായ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എല്ലാം പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഇത്രേ കർജിക്കായ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ എടുത്ത അതേ അളവിലാണെങ്കിൽ നമുക്ക് ഇത്രയും കർജിക്കായ റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മോൾഡിൽ വെച്ചാൽ ഞാനിത് റെഡിയാക്കിയെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫോർക്ക് വെച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ, അതേ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്ന് വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം.
അപ്പോൾ ഞാൻ ആ കറജിക്കായ ഉണ്ടാക്കിയ സമയത്ത് തന്നെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുക. ഇനി നമുക്ക് ഒരു മീഡിയം തീയിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നോരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റിലത്തെ ഉള്ളത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇച്ചിരി വലിയ ചക്കയായതുകൊണ്ട് തന്നെ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് റെഡിയാക്കാം. മതി, ഈ മൂന്നെണ്ണം കിടക്കട്ടെ. ഈ മൂന്നെണ്ണം കിടന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ ഒരു വശം ഒന്ന് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷമേ തിരിച്ചിടാവും, അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വശവും തിരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എണ്ണ മേലോട്ട്, ചൂടെണ്ണയല്ലേ, അപ്പോൾ അതൊന്ന് മേലോട്ട് ഒഴിച്ചു കൊടുത്താൽ ആ വശം ഒന്ന് ഫ്രൈ ആയി, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഇങ്ങനെ പതിയെ തിരിച്ചുവിട്ട് കൊടുക്കാം. കണ്ടോ, ഒരു വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് നന്നായിട്ട് വീർത്ത് വന്നു. ഇനി നമുക്കിങ്ങനെ പതിയെ തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ്, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ, കണ്ടോ, നമ്മുടെ കർജിക്കായ കറക്റ്റായിട്ട് പൊട്ടിയൊന്നും, എണ്ണയിലൊന്നും പൊട്ടിയൊന്നും പോയിട്ട് വന്നില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡും നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മതി. ഈ ഒരു കളറാകുമ്പോൾ ഇനി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് അങ്ങ് ഫ്രൈ ആയിട്ട് ഭയങ്കര അങ്ങ് കറുത്തു പോകും. അതുകൊണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റി ഒരു ടിഷ്യൂലേക്ക് മാറ്റി വെക്കാം. ബാക്കി നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാമേ. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാനൊരു മൂന്നെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇതേ രീതിയിൽ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് വളരെ ചെറിയ തീയിൽ തന്നെ ഇട്ട് കൊടുത്ത് നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അതേപോലെ തന്നെ ഒരുപാട് അങ്ങ് മൂത്ത് പോകാതെ നമ്മൾ ആ ഒരു കറക്റ്റ് ഷെയ്ഡാവുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഒന്ന് പുറത്ത് പോരാം. അപ്പോൾ നമ്മുടെ കറജിക്കായെല്ലാം ഞാൻ ദേ ഇവിടെ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മോൾഡ് ഇല്ലാത്തവർക്ക് ഞാൻ ഫോർക്ക് വെച്ച് കാണിച്ചല്ല, ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഒരാഴ്ചയോളം കേടൊന്നും ആവത്തില്ല. നമുക്കാണ് നമ്മൾ കേടാവുന്ന ഒരു സാധനങ്ങൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല, നന്നായിട്ടെല്ലാം ഫ്രൈ ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഒരാഴ്ചയോളം ഇത് ഇരിക്കുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല, കാരണം ഇത് അത്രയ്ക്ക് ടേസ്റ്റി ായിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പം വേഗം തന്നെ ഇത് തീർന്നു പോകുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. ഇനി നമുക്ക് ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.